നേരത്തെ തന്നെ ടിക്ടോക്ക് പബ്ജി നിരോധനത്തിലടക്കം യാതൊരു ഇളവും നൽകാത്ത നയം സ്വീകരിച്ച കേന്ദ്രം എങ്ങനെ പുതിയൊരു അവസ്ഥയെ കണക്കിലെടുക്കും? ഓരോ സന്ദേശവും ട്രേസ് ചെയ്യുന്നത് മെസ്സേജ് അയക്കുന്ന ഓരോ ആളുടെയും വിരലടയാളം ശേഖരിച്ചു വെക്കുന്നത് പോലെയാണെന്ന് വാട്സപ്പ് വാദം. ഇന്ത്യൻ നയം അംഗീകരിക്കണമെന്ന വാദം പലതവണ കേന്ദ്ര സർക്കാർ സോഷ്യൽ മീഡിയ കമ്പനികളുടെ കേസുകളിലും മറ്റും കോടതിയിൽ പോലും ഉയർത്തിയിട്ടുണ്ട്. അതിനുമുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയകൾ പ്രവർത്തിക്കുമോ എന്ന ആശങ്ക ശക്തമാവുകയാണ്. കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കാത്തതിനെ തുടർന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മെയ് 26, 2021 മുതൽ ലഭിക്കില്ല എന്ന ആശങ്ക നിലനിൽക്കുന്നത്. 2021 ഫെബ്രുവരിയിലാണ് കേന്ദ്ര IT മന്ത്രാലയം പുതിയ IT നിയമപ്രകാരം 50 ലക്ഷത്തിൽ കൂടുതൽ ആളുകളുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോട് ചില മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യപ്പെടുന്നത്. മെയ് 25, 2021 കേന്ദ്രത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ട അവസാന തീയതി. അതിനാൽ സമയപരിധി അവസാനിച്ചാൽ ഏത് തരത്തിലുള്ള നടപടികളാണ് ഈ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ കേന്ദ്രം എടുക്കാനിരിക്കുന്നത് എന്ന ആശങ്കയിലാണ് സൈബർ ലോകവും അവിടുത്തെ യൂസർമാരും. നിയമം അംഗീകരിച്ചില്ലെങ്കിൽ ഈ കമ്പനികൾക്ക് IT നിയമപ്രകാരം ലഭിച്ചിരിക്കുന്ന സംരക്ഷണം നഷ്ടമാവുകയും ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിന് വിധേയമാകപ്പെടുകയും ചെയ്യുമെന്നും ചില നിയമവിദഗ്ധരെ ഉദാഹരിച്ച് ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുണ്ട്. 2021 ഫെബ്രുവരി 25 ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ മാധ്യമ നിയമങ്ങൾ അംഗീകരിക്കാൻ 3 മാസത്തെ സമയമാണ് വിവിധ പ്ലാറ്റ്ഫോമുകൾക്ക് നൽകിയിരുന്നത്. സമയപരിധി അവസാനിക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കവേ ഇവരാരും നിയമം അംഗീകരിച്ചിരുന്നില്ല. മാധ്യമങ്ങൾക്ക് എത്തിക്സ് കോഡ് നിർദ്ദേശിക്കുന്നത് ഉപഭോക്താക്കളുടെ പരാതി പരിഹാരത്തിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തണം, പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക സംവിധാനം വേണം അടക്കമുള്ളതാണ് നിർദ്ദേശങ്ങൾ. അതേസമയം ഈ പ്രശ്നത്തിൽ ചില മാധ്യമങ്ങൾ ഫേസ്ബുക്ക് പ്രതികരണം പുറത്തുവിട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ IT നയത്തിലെ മാർഗനിർദ്ദേശങ്ങളിൽ കൂടുതൽ ചർച്ച വേണമെന്നാണ് ഫേസ്ബുക്ക് പറയുന്നത്. ഉപഭോക്താക്കളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുമെന്നും ഫേസ്ബുക്ക് പ്രതികരിച്ചു. നിയമത്തിലെ നിർദ്ദേശങ്ങൾ പാലിക്കുമെന്ന് ഫേസ്ബുക്കിന് പിന്നാലെ ഗൂഗിളും യൂട്യൂബും അറിയിച്ചു. എന്നാൽ സർക്കാരുമായി ഏറ്റുമുട്ടൽ തുടരുന്ന ട്വിറ്റർ വിഷയത്തിൽ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല. ഇന്നു മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന നിയമവിരുദ്ധമായ എല്ലാ കാര്യങ്ങളിലും കമ്പനികൾക്കും ഉത്തരവാദിത്തമുണ്ടാകും. സാമൂഹിക മാധ്യമങ്ങളിൽ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണമെന്ന നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ എന്ത് നടപടിയാവും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സുമായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.